മാതാവിൻ്റെ ഫീസ്റ്റ് ദിവസങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ആഗസ്റ്റ് 15, ഒക്ടോബർ 2, ജനുവരി 26 തീയതിയെല്ലാം നിങ്ങൾ പേപ്പറിൽ കാണാൻ സാധിക്കും. 5 കൂടി ഇനി ജയിൽവാസമുള്ള ആൾക്കാരുടെ അവരുടെ നല്ല ഇതുകൊണ്ടും സർക്കാർ തീരുമാനമെടുക്കാണ്, 2 വർഷം 3 വർഷമൊക്കെ ഇളവ് കൊടുത്ത് അവരെ ജയിലിൽ നിന്നും വിടാറുണ്ട് അല്ലേ? വളരല്ല ആ സമയത്ത് ഒക്ടോബർ 2, ആഗസ്റ്റ് 15 ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രത്യേക ഇതുപോലെ സ്വർഗത്തിലും മാതാവിൻ്റെ ഫീസ്റ്റ് ഉള്ള ദിവസം മാതാവ് റെക്കമെൻഡ് ചെയ്യുന്ന ആത്മാക്കളെയൊക്കെ അന്ന് പിതാവായ ദൈവം എവിടേക്ക് കയറ്റും? സ്വർഗത്തിലേക്ക് കയറ്റും. ഇന്നത്തെ ദിവസം എന്താ? പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോളുടെ എന്താണ്? ദൈവമാതൃത്വ തിരുനാളാണ് ഇന്ന്. പിതാവായ ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്, മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ ശുദ്ധിയുടെ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനത്തിൽ നിന്നായിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ മുട്ടുകുത്തി അവരുടെ ഒരു മിനിറ്റ് നേരം അവരുടെ പാപങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്നും ഈശോയുടെ രക്തമുള്ളവർ കരുണമെന്നും മുട്ടുകുത്തി നിന്ന് മൗനമായിട്ട് പ്രാർത്ഥിച്ച് ഒരെണ്ണം ഉണ്ടല്ലോ സ്വർഗത്തിൽ കയറി കിട്ടിയാണ്ടല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവവിളിയും നിങ്ങളുടെ കുടുംബത്തിലെ സകലെണ്ണത്തിനും മാനസാന്തരം ഉണ്ടാവും. ഒരെണ്ണം സ്വർഗത്തിലേക്ക് കയറി കിട്ടിയാൽ അതുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ഈ സമയം. ഇപ്പോൾ ഇന്ന് ഫീസ്റ്റ് ദിവസമാണ് മാതാവിൻ്റെ. മാതാവ് ഇപ്പം റെക്കമെൻഡേഷൻ കൊടുക്കും, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക, നിങ്ങൾ അവരുടെ പാപങ്ങളെ പ്രതി കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുന്ന അവർക്ക് സ്വർഗത്തിൽ കയറിയാൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാനസാന്തരമാണ്. ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിൽ ചൊരിയപ്പെടുക. ഇന്നേ ദിവസം പ്രത്യേകം ദിവസമാണ്. മാതാവിൻ്റെ ഫീസ്റ്റുകളിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ ഫീസ്റ്റാണ് ദൈവമാതൃത്വ തിരുനാൾ. ആ ദിവസമാണ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വിമാനത്തിൽ മരിച്ചുപോയ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ, അവരുടെ പാപങ്ങളുടെ മേൽ പ്രതി കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ എളിമപ്പെട്ട് അവർക്ക് വേണ്ടി അവരുടെ ആത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് മോചിക്കപ്പെടുന്നതാണ്. 10,000 ആത്മാക്കളാണ് മാതാവിൻ്റെ മധ്യസ്ഥയിൽ, മാതാവിൻ്റെ റെക്കമെൻഡേഷനിൽ സ്വർഗത്തിൽ കയറാൻ പോണേ. അതുകൊണ്ട് എല്ലാവരും കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്ര കടായാലും അമ്മ ഒന്ന് പറയാണ്, അപ്പം ഒന്ന് ഈ ആത്മാവിനെ നിങ്ങൾ കയറണേന്ന് പറഞ്ഞാൽ പറഞ്ഞ് കിട്ടിയാൽ രക്ഷപ്പെട്ടു, കയറി എന്നുള്ളതാണ്, ഉറപ്പാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ പറയണത് എനിക്ക് ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് അമ്മയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ ഈശോയ്ക്ക് ഒരിക്കലും നോ പറയില്ല. അത് അമ്മ അത് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, ഒത്തിരി വിശുദ്ധരിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്, അമ്മയിലൂടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ മാതാവ് അമ്മ പറയണ ഒരു കാര്യം ഈശോ നോ പറയില്ല. അതുകൊണ്ട് നിങ്ങൾ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്ത്, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. ഈ ആത്മാക്കളുടെ മേൽ ഒ എൻ ഡി ഷോ എന്നുള്ള പ്രാർത്ഥന ഫാത്തിമയിൽ മാതാവ് പഠിപ്പിച്ചതാണ്. ആ പ്രാർത്ഥന എന്താണ്? നിങ്ങളുടെ ജപമാല ഈശോനെ ഏൽപ്പിക്കുക. ഓരോ ദൈവകൃപ നിറഞ്ഞ മറിയമ്മ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്നും ഒരു തുള്ളി രക്തം വീഴുന്നു എന്നാണ് അമ്മ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ഒരു തുള്ളി രക്തത്തിന് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ വാതിൽപ്പടിയിൽ കിടക്കണുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയ ആത്മാക്കൾ. നമ്മൾ ചെല്ലുന്ന ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം വിശുദ്ധിയോടെ ചെല്ലുന്ന ഒരു ദൈവകൃപ നിറഞ്ഞ മറിയമ്മ ഒരു തുള്ളി വീണാൽ മതി, ആ തുള്ളി രക്തം ആ ആത്മാവിനെ സ്വർഗത്തിലേക്ക് അരയറ്റും. ആത്മാവ് സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് വേണ്ടി ദിനരാത്രി നമുക്ക് വേണ്ടി അമ്മയുടെ അടുത്ത് അവർ പറയും. നമ്മുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ നമുക്ക് വേണ്ടി വാദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പൂർണ്ണ മാനസാന്തരം. പൂർണ്ണ മാനസാന്തരം ലഭിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് പോവുക എന്നാണ് എൻ്റെ അർത്ഥം. ആ പൂർണ്ണ മാനസാന്തരത്തിന് വേണ്ടി നമ്മളുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലേക്ക് കടന്ന ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധർ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കരങ്ങളിൽ കയറി ശക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരമ്പരാഗത രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരമ്പര അതായത് പറയുമല്ലോ, പ്രമേഹം ഉള്ളവർക്ക് മക്കൾക്ക് പ്രമേഹം ഉണ്ടാവും. അപ്പോൾ ആ പ്രമേഹമുള്ള ആൾ മരിച്ചു പോയിട്ടുണ്ടാവും, അത് ശുദ്ധിയാണ് സ്ഥലത്തായിരിക്കും. അതായത് അവർക്ക് ആ സൗഖ്യം അവർക്ക് കിട്ടുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടാണ്, പ്രമേഹ രോഗം അത് അതിൻ്റെ. അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണത്, നമ്മളത് തുടർന്ന് നിങ്ങൾ 44 മാതാവിൻ്റെ ഫീസ്റ്റ് ഉണ്ട് നിങ്ങൾ ഓർത്തോളണം. ക്രിസ്മസും ഈസ്റ്ററും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വർഗത്തിലേക്ക് കയറ്റപ്പെടുന്ന ദിവസമാണ് മാതാവിൻ്റെ ഫീസ്റ്റുകൾ. മനസ്സിലാവുണ്ടോ? 25 ഈസ്റ്ററും ദുഃഖവള്ളി, ഈ 3 ഡേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് മാതാവിൻ്റെ ഫീസ്റ്റുകളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഫീസ്റ്റുകളെല്ലാം തൊടുപുഴ, നമ്മൾ അതിനെക്കുറിച്ച് പറയും. തൊടുപുഴ മാതാവ് അവിടെ നിങ്ങൾക്ക് 44 ഫീസ്റ്റിൻ്റെ ലിസ്റ്റ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്നോട് ചോദിക്കും.